ഇന്ന് വയനാട് ഡിഷസിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഫ്ഡ് ബണ്ണാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡോ റെഡിയാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇളം ചൂടുള്ള പാല് അരക്കപ്പൂടെ ചേർത്ത് കൊടുക്കാം. പാല് ഓവർ ചൂടായി പോകരുത്, ഇളം ചൂട് മതി. ഈസ്റ്റിയുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിന് പകരമാണെങ്കിൽ ഓർഡിനറി ഈസ്റ്റായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 10 മിനിറ്റ് സമയം നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം പൊങ്ങാൻ വെക്കണം. ഓർഡിനറി ഈസ്റ്റ് ആണെങ്കിൽ ഒരു അരമണിക്കൂർ നേരം വെക്കുക, അപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നോളും. പാലിലേക്ക് ഈസ്റ്റും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നവരെ ഇളക്കി ചേർത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് മൂടി വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഡോ റെഡിയാക്കാനുള്ള മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദയായിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. ഇനി മെൽറ്റ് ചെയ്ത ബട്ടർ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കാം. 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴക്കാൻ ഇത്തിരി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഓൾറെഡി പാലൊഴിച്ചുകൊണ്ട് പിന്നെ ഇത്തിരി വെള്ളം കൂടെ ഒക്കെ ആവശ്യമുണ്ടാവുള്ളൂ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പക്ഷേ അത്ര സമയം പോരാ, ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നന്നായിട്ട് കുഴക്കണം. നമ്മളെ കയ്യിൽ ഇത്തിരി ഓയിലൊക്കെ തടവുകയാണെങ്കിൽ കുഴക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മളെ ബണ്ണ് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ബണ്ണായി കിട്ടണമെങ്കിൽ ഡോ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതേപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ മേലൊരു ഇത്തിരി മെൽറ്റഡ് ബട്ടർ തന്നെ തടവി കൊടുക്കാം. നമ്മൾ ബട്ടർ ഇതിൽ ചേർക്കുന്നതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് ആവുകയും കൂടുതൽ സോഫ്റ്റ് ആവുകയും ചെയ്യുക ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ തടവി കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ സമയമെങ്കിലും പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. നേരത്തെ പോലെ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് മൂടി വെക്കുക. എന്നിട്ട് ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നോളൂ കേട്ടോ. ഇത് പൊങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരിത്തിരി കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഒരു നട്ട്സൊക്കെ വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കിസ്മിസ് മാത്രമേ ഇടുന്നുള്ളൂ. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്തെടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. അല്ലാതെ അങ്ങോട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് നെയ്യിൽ വഴന്ന് വന്നിട്ട് ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി കേട്ടോ. ഇതിലേക്ക് ഇത്തിരി ഏലക്കായ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇത്തിരി മുട്ട നമുക്കതിൽ ബാക്കി വെക്കണം. നമുക്ക് ലാസ്റ്റ് വണ്ണിൻ്റെ മേലെ പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഓരോ സമയത്തും ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കണം കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ ഒഴിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഫ്ലെയിം വേണ്ടതൊന്നും കൂട്ടി കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അങ്ങനെ നമ്മളെ ബണ്ണിൻ്റെ ഉള്ളിൽ നിറക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ബണ്ണിൻ്റെ ഡോ എന്തായിട്ടുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതിന് ഉരുളകളാക്കി എടുക്കണം. ബണ്ണുണ്ടാക്കാനുള്ള നമുക്കിത് ഒരേ സൈസിലുള്ള ഉരുളകളാക്കി എടുക്കാം.
അപ്പോൾ രണ്ട് കപ്പ് മൈദ കൊണ്ട് എനിക്ക് ഒരേ സൈസിലുള്ള ഈ വലിപ്പത്തിലുള്ള 9 ഉരുളകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓരോന്നും കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. പൊറോട്ടയുടെ മാവൊക്കെ റെഡിയാക്കുന്ന പോലെ നന്നായിട്ട് ഉരുട്ടിയിട്ട് വിരൽ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ബോളാക്കി എടുക്കുക. അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ നല്ലൊരു വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഉരുട്ടിയിട്ട് വിരൽ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കുക. അപ്പം നല്ല നീറ്റായിട്ട് നിൽക്കും കാണാൻ. അപ്പം എല്ലാ ബോൾസും ഞാൻ ഇതേപോലെ ഒരേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്കൊരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കണം, നമ്മളെ ബണ്ണ് ബേക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഇത്തിരി ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. നമുക്ക് ബണ്ണ് ഒന്ന് ഫില്ല് ചെയ്യണം. നമുക്ക് ഓരോ ഉരുളി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ദയ്യൊരു കട്ടിക്കാണ് കേട്ടോ പരത്തി എടുക്കേണ്ടത്. ഇതിലേക്ക് ഫില്ലിങ് നിറച്ചെടുക്കുക. ഓരോ ബണ്ണിലേക്കും ഒരു 2-3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റ് അളവ് നല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബണ്ണിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാം. ഇതേപോലെയാണ് പരത്തി എടുക്കേണ്ടത്. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളൊക്കെ ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഫില്ലിംഗ് വെച്ചെടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതേപോലെ പരത്തി ബണ്ണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെച്ചെടുക്കാം. നമുക്ക് ബണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സൊക്കെ കൊടുക്കട്ടെ. ക്രീം ബണ്ണാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതേപോലെ തേങ്ങേൻ്റെ ഫില്ലിങ്സൊക്കെ വെച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിങ്സ് വേണമെങ്കിലും വെച്ചെടുക്കുക. ബണ്ണിൻ്റെ ആ ഡോ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിംഗ് നമുക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലത്തെ തേങ്ങേൻ്റെ ഫില്ലിങ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് അകത്തി വെച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേലെ നമുക്ക് ഇത്തിരി കൂടി മെൽറ്റഡ് ബട്ടർ തന്നെ പുരട്ടി കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. 10 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്നുകൂടെ പൊങ്ങി വരും. ഇപ്പോൾ കണ്ടിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, ആ മുട്ട നമുക്ക് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ബണ്ണിൻ്റെ മേലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാൻ വേണ്ടിയിട്ടാണ് മുട്ട പുരട്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ട്രേ അതിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സമയം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളെ ബണ്ണ് ഏകദേശം കറക്റ്റായിട്ട് വരും. ചില ഓവണിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമായിരിക്കും, അതിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്തുക കേട്ടോ. നമ്മൾ ഓവണ് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്, അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കണ്ടില്ല, നമ്മളെ ബണ്ണ് റെഡി ആയി വന്നിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മേലെയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ബണ്ണിൻ്റെ അതേ കളറിൽ തന്നെ കിട്ടിയ ചൂടോടെ തന്നെ നമുക്ക് ഇത്തിരി ബട്ടർ അതിൻ്റെ മേലെ തടവി കൊടുക്കട്ടെ. ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ബണ്ണ് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.